പശുക്കൾ കുളിച്ചിട്ട് പോണൊക്കെ. അതെ അതിനെ വിളിച്ച് നല്ല വീട്ടിക്ക് പോവാൻ. പിന്നെ നമുക്ക് ധാരാളം കറിവേപ്പില ചേർത്തെടുക്കാം. ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. ശനിയാഴ്ചയിലത്തെയും ഞായറാഴ്ചയിലത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കുറച്ച് കുക്കിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞങ്ങളൊന്ന് ഞായറാഴ്ച ഒന്ന് ബീച്ചിൽ പോയിരുന്നു. അപ്പോൾ മുന്നേ ഇതുപോലെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഗോവയിൽ പുറത്തൊക്കെ പോകണമെങ്കിൽ ആ വീഡിയോകൾ ഒന്ന് ഇടാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അതും കൂടി ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശനിയാഴ്ചയിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ശനിയാഴ്ച ഒരു മടി പിടിച്ച ദിവസമായിരുന്നു. അത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല, പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഫ്രൈഡ് ബൺസും അതുപോലെ തന്നെ കുറച്ച് പാറ്റീസ് പപ്സ് ഇല്ലേ, അതുമാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അത് കൊണ്ടുമ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു, എന്നാലും ഞാനൊന്ന് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. രാവിലെ 8 മണിയൊക്കെയുണ്ട് സമയം. അപ്പോൾ ഈ നേരമാകുമ്പോഴേക്കും മക്കൾക്ക് സ്കൂളിൽ പോകണം കേട്ടോ. അപ്പോൾ ഒരാൾക്ക് മാത്രമേ ഇന്ന് ക്ലാസ്സുള്ളൂ, രണ്ടാമത്തെ ആൾക്ക് ക്ലാസ്സില്ല. അവന് 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വീണ്ടും അവന് മുടക്ക് തുടങ്ങി. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ 8 മണി നേരത്ത് നല്ല മഞ്ഞുണ്ട്, പക്ഷേ നല്ല കിളികളുടെയും കാക്കകളുടെയും ഒക്കെ ശബ്ദം മാത്രമേ പണ്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകണു, അവരുടെ ശബ്ദങ്ങൾ, പേരൻസിൻ്റെ ശബ്ദം, അങ്ങനെ വീടിൻ്റെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ആയാലും എല്ലായിടത്തു നിന്നും നല്ല ബഹളങ്ങൾ. കുട്ടികളൊക്കെ നേരത്തെ എനിക്കല്ലേ, ഇപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെയല്ലായിരുന്നേ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ മാറ്റങ്ങൾ കേട്ടോ, എല്ലായിടത്തു നിന്നും ഇങ്ങനെ ബഹളങ്ങൾ ഇങ്ങനെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അന്ന് എടുത്തില്ല, പക്ഷെ മുന്നേ ഞാൻ ഇതേ റെസിപ്പിയുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതിൽ ചേർക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ പൊടികളൊക്കെ കൂടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയ തീ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ നമ്മൾ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചെങ്ങ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഒരു നല്ലൊരു സ്മെല്ല് വരും, അതുപോലെ തന്നെ ഈ പൊടികളുടെ കളറൊക്കെ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 കിലോ വരെ ഉണ്ടാവും. അതിലേക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല, കറിവേപ്പിൻ്റെ അല്ല ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി നന്നായിട്ട് അതിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തു. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. ചിക്കനിൽ എല്ലാ മസാലയും കൂടി നന്നായിട്ട് പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഒക്കെ വെച്ചിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അത് കുക്കറിൽ വിസിലടിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, പിന്നെ 1.5 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അത് ചെറിയ 2 ടീസ്പൂൺ കൊണ്ട് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചേർത്ത് നമ്മൾ ടീസ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കുക്കറിലെ അടിയിൽ പിടിക്കുന്ന സംശയമുള്ളവർക്ക് ഒരു സ്വല്പം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് കേട്ടോ വേവിച്ചെടുക്കണത്. അപ്പോൾ സവാളൊക്കെ ഒരു വിസിലടിച്ചപ്പോൾ തന്നെ ഞാൻ ഓഫാക്കി. പിന്നെ നമ്മൾ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവാളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടില്ല, അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും, അല്ലെന്ന് വെച്ചാൽ നമ്മൾ സവാള വഴറ്റി തക്കാളി വഴറ്റി അങ്ങനെ നിൽക്കണ്ടേ, കുറച്ച് നേരം പിടിക്കില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. ഇനി മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ അടുപ്പത്തേക്ക് മാറ്റുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്തിട്ടില്ലേ ആ സവോളയും തക്കാളിയൊക്കെ എടുത്തിട്ടുള്ള മസാല, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എല്ലാതും കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന്
ചൂടാക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ കുറച്ച് കറി പോലെയൊക്കെ വേണമെച്ചെങ്കിൽ അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ല വെച്ചെങ്കിൽ നമ്മൾ കട്ടിയായിട്ടാണ് എടുക്കുന്നത്, ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രേവി ടൈപ്പിലാണ് എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കണം. മൂടി വെച്ചതിന് ശേഷം നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് 5 മിനിറ്റ് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ 5 മിനിറ്റ് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പുറം ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. അതിനുശേഷം നമ്മൾ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ കുറുക്കി നല്ല കട്ടിയായിട്ടുള്ള ചാറോട് കൂടിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതുപോലെ കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതായത് നമ്മൾ ഗരം മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് അര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. മുന്നൊരു ദിവസം ഇതുപോലെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എന്തായാലും അന്ന് മടി പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ഇതൊന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു വീഡിയോ ഇതിലേക്ക് എടുക്കേണ്ട, അപ്പോൾ ഇങ്ങനെ ഇനിയാണ് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഇതിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇനി ശനിയാഴ്ച ഉച്ച തിരിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഉച്ച തിരിഞ്ഞപ്പോൾ ഞാൻ ഇന്നും പറയാറില്ല, നടക്കാൻ പോകാറില്ലെന്ന്. അപ്പോൾ അന്ന് നമ്മുടെ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള ഘോഷയാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറച്ച് ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നടക്കാൻ പോയിട്ട് ഞാൻ പകുതി വരെ പോകുമ്പോഴേക്കും പിന്നെ തിരിച്ചു വരികയാണ് ചെയ്തത്. ഞാൻ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. എന്നും ഇതുപോലെ നടക്കാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ നടക്കുന്ന വഴിയാണിത്, ഈ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ ഉള്ളിലേക്ക് പോയാൽ ഉള്ളിൽ അവിടെ വീടുകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രാമം അതുപോലെ തന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ആ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഘോഷയാത്രയായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ദേ വണ്ടിയിൽ ശിവജി മഹാരാജാവ് അതുപോലെ പത്നിയും ഉണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും ഒരുപോലത്തെ, സ്ത്രീകളൊക്കെ ഒരുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട്, ബ്ലൗസ് മാത്രം, അത് ഓരോ ഏരിയയിൽ വരുന്നൊരു പച്ച, പിന്നെ ഒരു ഏരിയയിൽ നിന്ന് വയലറ്റ്, അങ്ങനെയുള്ള കളർ ചേഞ്ചസ് ആയിട്ട് ബ്ലൗസ്. പക്ഷേ സാരി എല്ലാവരും ഓൾമോസ്റ്റ് ഒരുപോലത്തെ സെയിം, ചെറുതായിട്ട് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ട് എന്നല്ലാണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ആണുങ്ങളും അതുപോലെ തലപ്പാവൊക്കെ വെച്ച്, പെണ്ണുങ്ങളും തലപ്പാവ് വെച്ചിട്ടുണ്ട് ഓറഞ്ച്. അപ്പോൾ അങ്ങനെയാണ്. ഇനി അത് മെയിൻ റോട്ടിലേക്ക് മാറുകയാണ് കേട്ടോ. മെയിൻ റോട്ടിൽ മാറി അവിടെ പിന്നെ വണ്ടികളൊക്കെ ബന്ധാക്കി ഒരു 2-3 മണിക്കൂർ പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ലേറ്റിട്ടു ഛത്രപതി ശിവജി മഹാരാജ്. അങ്ങനെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് ശനിയാഴ്ച അവസാനിച്ചു. പിന്നെ നമ്മൾ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞായറാഴ്ച രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ബിസി ഡേ ആയിരുന്നു. കാലത്ത് മലയാളം ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം, അതുപോലെ തന്നെ മലയാളം ക്ലാസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറും കൂട്ടാനൊക്കെ അതിൻ്റെ പണികൾ നോക്കണം. അപ്പോൾ ഫുള്ളായിട്ട് കാലത്തൊക്കെ നല്ല ബിസി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളന്ന് ഉച്ചെരിഞ്ഞിട്ട് വന്ന് കറങ്ങാൻ പോയി. അപ്പം 3 വർഷത്തിന് ശേഷമൊക്കെയോ നമ്മൾ ബീച്ചിൽ പോയത്. കൊറോണയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ബീച്ചിൽ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ബീച്ചിലോട്ടൊന്ന് പോവാം. അതുപോലെ തന്നെ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മേത്തൊക്കെ ഇങ്ങനെ കുരുകുരുക്ക് ചൂട് കുരുക്കൊക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യം ഇതുപോലെ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബീച്ചിൽ പോയിട്ട് കുളിക്കാറുള്ളതാണ് കേട്ടോ മക്കളൊക്കെ. അപ്പോൾ ഇപ്പോൾ 2 വർഷമൊക്കെ ആയിട്ട് കൊറോണയൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മളങ്ങനെ കുളിക്കാനൊന്നും ആയിട്ട് പോയിട്ടില്ല. അപ്പോൾ ദേ നമ്മളെത്തിയിട്ടുള്ളത് കോൾവ ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ പോയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒടുക്കത്തെ തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ചെല്ലണ നേരത്ത് അത്രയധികം റഷ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഈവനിങ് ആയി വരുന്നതോട് കൂടിയിട്ട് അങ്ങോട്ട് നല്ല തിരക്കായി കേട്ടോ.
അപ്പോൾ ഇവിടുത്തെ തിരക്കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇവിടേക്ക് വരണ്ടിയിരുന്നില്ല, ബെനോളിത്ത് അങ്ങനെ പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ഇവിടേക്ക് വന്നതല്ലേ, അപ്പം അങ്ങനെ മക്കൾ അതിന് കുളിക്കാനൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കണ്ടോ. അപ്പോൾ ദേ അപ്പുറത്തന്നെ കുറച്ച് പശുക്കൾ അവിടെ കിടക്കുന്നുണ്ട്, അവരും വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ അവർ ഇങ്ങനെ കൂട്ടം കൂടി കിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തെ സൈഡിൽ ആൾക്കാർ കുറവായിരുന്നു, ആ പശുക്കൾ കിടക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ. അപ്പുറത്തെ സൈഡിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇപ്പുറത്തെ സൈഡിലേക്ക് ഇരുന്നു. അതുപോലെ തന്നെ മക്കളൊക്കെ കുളിക്കാനും കളിക്കാനും ഒക്കെ കൂടിപ്പോയി. അവർ അവരുടെ ഒരു കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ കൂടെ. അപ്പോൾ അവർ എൻജോയ് ചെയ്തു. ഞാൻ പിന്നെ അങ്ങനെ ഇറങ്ങാറില്ല ബീച്ചിൽ കുളിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഇറങ്ങാറില്ല. കാലൊക്കെ നനച്ച് ഇങ്ങനെ കയറും അങ്ങനെയുള്ളോട്ട്. പക്ഷേ ഇവിടെ ഒരുവിധം എല്ലാവരും പോയാലും നമ്മൾ ബീച്ചിൽ കുളിച്ചിട്ടാണ് കയറാറുള്ളത്. ഇനി ചോറ് വേണ്ടല്ല, ചോറ് വേണ്ടല്ലോ, ഇനി വീട്ടിൽ പോയിട്ട് എടുത്തോ. അപ്പം ഞാൻ കടലിലത്തെ വെള്ളമൊക്കെ കുടിച്ചു എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ അവർ കുറേ നേരം ഈ വെള്ളത്തേക്ക് കിടന്ന് ഇങ്ങനെ കളിക്കുന്നത്, അത് കാരണമാണ് ഞാൻ ഇനി ചോറ് വേണ്ടല്ലോ, കടലിലത്തെ വെള്ളം മൊത്തം കുടിച്ചില്ല എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ചോദിച്ചത്. പശുക്കള് കുളിച്ചിട്ട് പോണേക്കാ, പശുക്കള് കുളിച്ചിട്ട് പോണേക്കാ. അതെ, അതിനാ വിളിച്ചത്. നല്ല വീട്ടിക്ക് പോയാ അവിടുന്ന് ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞപ്പോ ആർക്കും പറ്റിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടികളൊക്കെ ചീത്ത പറഞ്ഞിട്ട് കയറ്റിയാണ്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, ബീച്ചിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഇല്ല അത് ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ബീച്ചിൽ കളിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോവാ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ അങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഞാൻ പിടിച്ച് പിടിയാലെ എല്ലാവരും കൂടിയിട്ട് കയറ്റി അവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാ കേട്ടോ. അങ്ങനെ അവിടുന്ന് തിരിച്ച് വന്നു. തിരിച്ച് വരുന്ന വഴിയിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി പോയി. അപ്പോൾ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്, അതുപോലെ കളിക്കാൻ ഇഷ്ടത്തിന് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നല്ല രസമാണ്. അവർ കുറേ നേരം കളിച്ച് ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്, അതുപോലെ തന്നെ കുറേ സാധനങ്ങളുമുണ്ട് കളിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ കുറേ കുട്ടികളുമുണ്ട്, തിരക്കുമുണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ കുറേ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പം നമ്മുടെ കൂടെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ അവിടെ കൊണ്ടുപോയി കളിപ്പിക്കാനൊക്കെ നല്ല രസവും നല്ല കാറ്റും ഒക്കെ ആയിട്ട്. കുട്ടികളാണെങ്കിൽ വെള്ളത്തിൽ അധികം പോവില്ല അവിടെ ഇങ്ങനെ കളിക്കാനുള്ള ഏരിയ ഉള്ള കാരണം. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ വലുതായ കാരണം തന്നെ അവർക്ക് ആ കാര്യത്തിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. പിന്നെ ഗോവയിലേക്ക് വന്നാണ് ഷോപ്പിങ്ങിനുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സൈഡിലേക്കൊന്നും പോയില്ല, നമ്മൾ വണ്ടിയിലിരുന്നിട്ട് തന്നെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ കുറച്ച്. അപ്പോൾ എനിക്കിങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ച് മടിയാണ്, ചമ്മലൊക്കെയാണ്. എങ്കിലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ കാണിക്കാനൊക്കെ നോക്കാം കേട്ടോ. എന്താണെന്നറിയില്ല, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വീഡിയോ എടുക്കാനൊക്കെ ഒരു ചമ്മലാണ്. പിന്നെ നമ്മൾ മടുകാവ് മാർക്കറ്റിലൊന്ന് കയറി അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അവിടെ കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ റെയറായിട്ടുള്ള ഫ്രൂട്ട്സ്, ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ തന്നെ ബട്ടർ ഫ്രൂട്ടൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. ചെറീസൊക്കെ കോസ്റ്റ്ലിയാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു, ഇഷ്ടമായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.